ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ രുചിയിലുള്ളൊരു ജിലേബി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ജിലേബി റെസിപ്പി നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ജിലേബി വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ജിലേബി എങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോയിലൂടെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം ജിലേബി റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ പഞ്ചസാര ലായിന് തയ്യാറാക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപതിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് കപ്പ് മൈദയാണ് ഇട്ടെടുത്തത് അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയും അഞ്ഞൂറ് ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം പഞ്ചസാരയൊക്കെ ഒക്കെ ഉഷാറായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് ഒന്ന് ബാലൻസ് ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര പെട്ടെന്ന് കട്ടായി പിടിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടിയും ഒഴിച്ചു കൊടുത്തത് ഇനി ഇതൊന്ന് ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ലായനി ഒക്കെ ഇപ്പോൾ പഞ്ചസാര ലായനി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ജിലേബി തയ്യാറാക്കുവാൻ വേണ്ടിയിട്ടുള്ള മാവൊന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് മൈദിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മാവിന് ചെറിയ രീതിയിൽ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് തൈര് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം നല്ലോ മിസ്സാക്കി എടുക്കണം കേട്ടോ തൈരൊക്കെ എല്ലായിടത്തും മാവുമലൊക്കെ എല്ലാ ഭാഗങ്ങളിലും ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതൊന്ന് മിസ്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം നിങ്ങളെടുത്ത് ഫുഡ് കളർ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ ഞാനിതിൽ ഫുഡ് കളറ് ചേർക്കുന്നതൊരു ചന്തം കിട്ടാൻ വേണ്ടിയാണ് വീഡിയോയ്ക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലോണം ഇതൊന്ന് മിസ്സാക്കി എടുക്കാം അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് മിസ് ചെയ്തിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ മാവൊക്കെ ഉണ്ടല്ലോ സൂപ്പറാക്കിയിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ചീച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് ഇത് ആയി കിട്ടേണ്ടത് വെള്ളം കൂടാൻ പാടില്ല കുറച്ച് ചീച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ നമ്മൾ ഈ ജിലേബി ചുട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ടൈം ആകൊന്നും വേണ്ട കുറച്ച് മുന്നേ ചേർത്താൽ മതി ഇനി ഇതൊന്ന് നല്ല മിസ്സാക്കിയിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ മാവൊക്കെ ഉണ്ടല്ലോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്നു നോക്കിയാണെങ്കിൽ ഇതേ രീതിയിലാണ് നമുക്ക് മാവ് ആയി കിട്ടേണ്ടത് കണ്ടോ ഈ ഒരു ടൈപ്പിൽ ആയി കിട്ടണം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ജിലേബി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിതൊരു ചെറിയ കച്ചപ്പിൻ്റെയൊക്കെ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ അത് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് യോജിക്കുന്നത് അതിൽ ചേർത്ത് കൊടുക്കാം മിൻമാ പാലിൻ്റെ പാക്കറ്റ് എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം ഇതൊന്ന് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഈ പാത്രത്തിൽ ഫുള്ളായിട്ട് മാവ് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ജിലേബി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പ് കത്തിച്ചെടുക്കാം അടുപ്പൊക്കെ അടുപ്പക്കപ്പ് കത്തിച്ചെടുത്തൊരു പാത്രം അതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഈ പാത്രം ഒന്ന് നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒന്നര ലിറ്റർ ഓയിലാണ് കേട്ടോ എടുത്തത് നമുക്ക് ജിലേബി ചുട്ടെടുക്കുമ്പോൾ നല്ല ഓയിൽ വേണം അപ്പോൾ ഒന്നര ലിറ്റർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഓയിൽ നല്ലോം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ജിലേബി ചുട്ടെടുക്കാം ഞാൻ ഫസ്റ്റ് ചുട്ടെടുത്ത രണ്ട് മൂന്ന് ജിലേബി പാളി പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ എണ്ണ അത്രയും ചൂടായി വന്നിട്ടുള്ളത് ഇപ്പോൾ വേണ്ടോ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒഴിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഇത് പൊന്തി വരുന്നുണ്ട് ഇതിൻ്റെ മുന്നേ ഞാൻ ഈ എണ്ണ ചെറിയ രീതിയിൽ ചൂടായപ്പോഴാണ് ഞാൻ ഇട്ട് മാവ് ചേർത്ത് കൊടുത്തിരുന്നത് അപ്പം നമുക്ക് ജിലേബി ക്ലിയറായിട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ തീയൊന്ന് നല്ലോണം കൂട്ടി വെച്ചു അപ്പം ഒന്ന് ചുട്ടപ്പം ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നിങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മാവ് പെട്ടെന്ന് പൊന്തി വരുന്നത് അപ്പോൾ എണ്ണ നല്ല ചൂടായി വരുന്ന കേട്ടോ എന്നാലെ നമ്മൾ ജിലേബി പെട്ടെന്ന് പൊന്തി കിട്ടുള്ളൂ ചെറിയ തീയിൽ വെച്ചിട്ട് ജിലേബി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ മാവ് അട ഒട്ടി എന്നല്ലാതെ ജിലേബി നമുക്ക് റെഡി ആയിട്ട് കിട്ടൂല ഇതിൻ്റെ മുന്നേ ഞാൻ ഉണ്ടാക്കിയത് പാളിപ്പോയി ഞാൻ ഞാനവിടെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ജിലേബി തയ്യാറാക്കി എടുക്കുന്ന ടൈമിന് ഇത് രണ്ട് മൂന്നാല് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറച്ചിട്ടിട്ട് കൊടുത്ത് എടുക്കണം എന്നാൽ രണ്ട് സൈഡും ഒരേ മോഡൽ വെന്ത് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല ക്രിസ്പി ആകുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം ചെറിയ രീതിയിൽ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് പഞ്ചസാര ലായനയിലേക്ക് ഇടുന്ന ടൈമിന് പഞ്ചസാര നൈമിൽ പിടിക്കില്ല അതുപോലെ അത് നമ്മളെ ജിലേബി ആ പാത്രത്തിൽ ഒട്ടി പിടിക്കാനും വളരെ സാധ്യതകൾ കൂടുതലാണ് ഇപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ രണ്ട് മൂന്നാല് തവണ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇപ്പം ഇത് ന്റെ ഒരു സൈഡ് ഒക്കെ നല്ല ക്രിസ്pi ആയി വന്നിട്ടുണ്ട് പോണ്ടല്ല അതിന്റെ കളർ ഒക്കെ മാറിയേത് അതുപോലെ നമുക്ക് രണ്ട് സൈഡും ആക്കി എടുക്കണം ഇനാലേ ഇത് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇപ്പോ രണ്ട് ഭാഗവും ഞാൻ മറച്ചിട്ട് ഉഷാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോ നമ്മൾ ജിലേബിയൊക്കെ രണ്ട് സൈഡും ഉഷാറായി വന്നിട്ടുണ്ട് ട്ടോ ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര ലായനിയിൽ ഒരു മുപ്പത് സെക്കൻഡ് ഇത് വെച്ചാൽ മതി കേട്ടോ നമ്മൾ എടുത്ത പാത്രം ചെറുതായി പോയി അപ്പോൾ നമുക്ക് ഇനി ഇത് പെട്ടെന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഇത് കോരിയെടുക്കണം കുറച്ച് വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിരുന്നു അത് പാത്രം എടുത്തത് ചെറുതായി പോയി ഒരു മുപ്പത് സെക്കൻഡിൽ കൂടുതൽ നിങ്ങൾ എന്തായാലും ഇതിൽ വെക്കണ്ട എന്നാൽ അപ്പോൾ തന്നെ പഞ്ചസാര നല്ലോണം ഈ ജിലേബി മേൽ പിടിച്ചിട്ടുണ്ടാവും ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇപ്പം ഈ പഞ്ചസാര ലൈൻ എല്ലായിടത്തും പൊടിച്ചത് അടിയിൽ നിന്ന് അടിയിൽ നിന്ന് നമുക്കിത് കൂരി മാറ്റാം മറ്റതൊന്ന് നമുക്ക് മിസ്സാക്കി എടുക്കാം പാത്രം ചെറുതായിപ്പോയി അതെ പറ്റിയ ഫോൾട്ട് നമുക്കടുത്തത് ഉഷാറാക്കാൻ ഇഷ്ടം ഇപ്പം ഇത് പഞ്ചസാര ലൈനിലൊക്കെ നല്ല മുക്കിയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ബാക്കിയുള്ള മാവും കൂടിയും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം എണ്ണ നല്ല ചൂടായാലെല്ലാം പ്രത്യേകത ഇതാണ് വളരെ പെട്ടെന്ന് നമുക്കിത് മാവ് പൊന്തി കിട്ടും ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടിയും ഇതുപോലെ തന്നെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു കിഡിലം വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം